പെരിയാറിൽ മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയ സംഭവത്തിൽ മലിനീകരണ നിയന്ത്രണ ബോർഡ് ഓഫീസിലേക്ക് CPIM പ്രതിഷേധ മാർച്ച്. അതേസമയം പാതാളം റെഗുലേറ്റർ കം ബ്രിഡ്ജിൽ ഫോർട്ട് കൊച്ചി സബ് കളക്ടറുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തി. പ്രാഥമിക റിപ്പോർട്ട് 2 ദിവസത്തിനകം കളക്ടർക്ക് സമർപ്പിക്കുമെന്ന് സബ് കളക്ടർ പറഞ്ഞു. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ഉമേഷ് ചേരുന്നത് കൊച്ചിയിൽ നിന്ന്. ഉമേഷ്, മലിനീകരണ നിയന്ത്രണ ബോർഡിന് ഇക്കാര്യത്തിൽ എന്തെങ്കിലും വീഴ്ച പറ്റിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഏതായാലും സബ് കളക്ടറുടെ നേതൃത്വത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇപ്പോൾ CPIM നേതൃത്വത്തിലെ പ്രതിഷേധം, എന്തൊക്കെ ആവശ്യങ്ങളാണ് സായി പ്രതിഷേധ മാർച്ചിൽ ഉന്നയിക്കുന്നത്? അവിടെ നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ്? സിജു, ഈ മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ ഓഫീസിലേക്ക്, ഏലൂരിലുള്ള മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ ഓഫീസിലേക്കുള്ള CPIM മാർച്ച് അത് പുരോഗമിക്കുകയാണ്. മാർച്ച് അല്പസമയം മുമ്പ് CPIM നേതാവ് കെ ചന്ദ്രൻപിള്ള ഉദ്ഘാടനം ചെയ്തു. ഇപ്പോഴും മാർച്ചിൽ തുടരുകയാണ്. ഈ കഴിഞ്ഞ ദിവസം പെരിയാറിൽ സംഭവിച്ച മത്സ്യക്കുരുതി അത് ചൂണ്ടിക്കാട്ടിയാണ്. അതിൽ ഈ പാതാളം റെഗുലേറ്റർ കം ബ്രിഡ്ജ് ഷട്ടർ ഒരു മുന്നൊരുക്കവും പരിശോധനയില്ലാതെ തുറന്നത് ഗൗരവപൂർവ്വം പരിശോധിക്കണം എന്നാണ് CPIM ആവശ്യപ്പെടുന്നത്. വലിയ തോതിൽ പുഴയിൽ കൂടിയ രാസമാലിന്യങ്ങളും അതുണ്ടാക്കുന്ന ആഘാതത്തെക്കുറിച്ച് PCB ഒരു തരത്തിലുള്ള സൂചനയും നൽകിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ പുഴയുടെ ചരിത്രത്തിൽ ഏറ്റവും വലിയ മത്സ്യക്കുരുതിയാണ് ഉണ്ടായത്. അതിന് PCB നിരത്തുന്ന ന്യായങ്ങൾ വിശ്വസനീയമല്ല എന്ന് CPIM ചൂണ്ടിക്കാട്ടുന്നു. അതുകൊണ്ട് തന്നെ സംഭവത്തിൽ സമഗ്ര അന്വേഷണം നടത്തിയ കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണം. പുഴയിലേക്ക് രാസമാലിന്യം ഒഴുക്കുന്നത് തടയാൻ കർശന നടപടി ഉണ്ടാകണം. കൂട് മത്സ്യകൃഷി അടക്കം ചെയ്യുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് നഷ്ടപരിഹാരം നൽകണം. പെരിയാറിലെ മത്സ്യസമ്പത്ത് വീണ്ടെടുക്കാൻ നടപടി സ്വീകരിക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് CPIM മാർച്ച് നടത്തുന്നത്. അതേസമയം അല്പം മുമ്പ് ഫോർട്ട് കൊച്ചി സബ് കളക്ടറുടെ നേതൃത്വത്തിൽ ഈ പാതാളം റെഗുലേറ്റർ കം ബ്രിഡ്ജിൽ പരിശോധന നടത്തി. പരിശോധനയ്ക്ക് ശേഷം സബ് കളക്ടർ അറിയിച്ചത് ഈ പരിശോധനയുടെ പ്രാഥമിക റിപ്പോർട്ട് 2 ദിവസത്തിനകം കളക്ടർക്ക് സമർപ്പിക്കും എന്നറിയിച്ചിട്ടുണ്ട്. അന്തിമ റിപ്പോർട്ട് വിശദമായ പഠനത്തിന് ശേഷമായിരിക്കും സമർപ്പിക്കുക. കർഷകരും പരിസ്ഥിതി പ്രവർത്തകരും ഉന്നയിച്ചത് ഗുരുതരമായ ആരോപണങ്ങളാണ്. ഇടയാർ വ്യവസായ മേഖലയിലെ ഫാക്ടറി യൂണിറ്റുകളടക്കം പരിശോധന നടത്തും എന്ന സബ് കളക്ടർ അറിയിച്ചിട്ടുണ്ട്. ഈ മത്സ്യക്കുരുതിയുടെ കാരണം കണ്ടെത്തുന്നതിനാണ് മുൻഗണന നൽകുന്നത്. നാളെ പരിസ്ഥിതി പ്രവർത്തകരും മത്സ്യകർഷകരുമായി നാളെ വിശദമായ ചർച്ച നടത്തും എന്നും സബ് കളക്ടർ അറിയിച്ചിട്ടുണ്ട്. ഒപ്പം ഈ കുഫോസിലെ ഒരു വിദഗ്ധ സംഘത്തെയും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിനായി ചുമതലപ്പെടുത്തിയിരുന്നു. ആ വിദഗ്ധ സംഘത്തിൻ്റെ നേതൃത്വത്തിലുള്ള പരിശോധനയും ഇപ്പോൾ ആ ഭാഗത്ത് നടക്കുന്നുണ്ട്. അങ്ങനെ വിവിധ തലങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് ഈ മത്സ്യക്കുരുതിക്ക് ഇടയാക്കിയത് എന്ന് കണ്ടെത്താനായി വിവിധ തലങ്ങളിലുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. ഒപ്പം നേരത്തെ ഞാൻ ചൂണ്ടിക്കാണിച്ച ആ ആവശ്യങ്ങൾ ഉന്നയിച്ചുള്ള CPIM ആവശ്യങ്ങൾ ആ മുൻനിർത്തിയുള്ള ആ മാർച്ചും ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ഉമേഷ്, നേരത്തെ തന്നെ അറിയാം ഈ ഏലൂർ വ്യവസായ മേഖലയിലെ നിരവധി സ്ഥാപനങ്ങളുണ്ട്. അവിടെ നിന്നും രാസമാലിന്യങ്ങൾ അടക്കം പുറത്തേക്ക് പോകുന്ന സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ നാളുകളായി മത്സ്യകർഷകർ കൂട് മത്സ്യകൃഷി നടത്തുകയും ചെയ്യുന്നുണ്ട്. ഇതിൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഇത്തരത്തിൽ ഈ വ്യവസായ മേഖലകളിൽ നിന്ന് ഒരുപക്ഷെ രാസമാലിന്യങ്ങൾ പുറത്തു വരാൻ സാധ്യതയുണ്ടെന്നും പെരിയാറിൽ കലരാൻ സാധ്യതയുണ്ടെന്നുള്ളൊരു മുന്നറിയിപ്പ് നൽകുന്നതിൽ വീഴ്ച പറ്റിയിട്ടുണ്ടോ? അതായത് സമയബന്ധിതമായി ഈ മത്സ്യ കർഷകർക്ക് കൃത്യമായി ഉപദേശങ്ങൾ നൽകുന്നതിലും നിർദ്ദേശങ്ങൾ നൽകുന്നതിലും പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന് വീഴ്ച പറ്റിയിട്ടുണ്ട് എന്നൊരു ആരോപണം ഇപ്പോൾ CPIM ഉന്നയിക്കുന്നുണ്ടോ? ഈ പ്രതിഷേധ മാർച്ചിൽ അക്കാര്യങ്ങൾ തന്നെയാണോ അവർ ചൂണ്ടിക്കാണുകയും ചെയ്യുന്നത്? അതെ സിജു, ആ ആരോപണമാണ് ശക്തമായി ഉന്നയിക്കുന്നത്. അക്കാര്യത്തിൽ PCB ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. ഇങ്ങനെ കൃത്യമായ ഒരു മുന്നറിയിപ്പ് ഇതുമായി ബന്ധപ്പെട്ട് നൽകണമായിരുന്നു. അപ്പം ഈ റെഗുലേറ്റർ കം ബ്രിഡ്ജ് അത് ഒരു മുന്നൊരുക്കവും പരിശോധനയും ഇല്ലാതെ തുറന്നത് അതൊരു വീഴ്ചയായി തന്നെയാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അപ്പോൾ ഇക്കാര്യത്തിലൊക്കെ ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്നതുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണം നടത്തണം എന്ന് തന്നെയാണ് CPIM മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പം നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ കർഷകർക്ക് വലിയ തരത്തിലുള്ള നഷ്ടം ഉണ്ടായിട്ടുണ്ട്. ഏതാണ്ട് ഈ കൂട് മത്സ്യകൃഷി അതും നടത്തുന്ന കർഷകർക്ക് മാത്രമായി തന്നെ ഏതാണ്ട് 10 കോടിയുടെ നഷ്ടം ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെയാണ് പ്രാഥമികമായി വിലയിരുത്തുന്നത്. അപ്പോൾ അതിന് കൃത്യമായ നഷ്ടപരിഹാരം നൽകണം. അക്കാര്യത്തിൽ മറ്റു രാഷ്ട്രീയങ്ങളൊന്നും തന്നെയില്ല. ഇത് വളരെ പ്രധാനപ്പെട്ടൊരു സബ് കളക്ടറോട് നിർദ്ദേശിച്ചിരിക്കുന്നത്. കളക്ടറുടെ സബ് കളക്ടറുടെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടായിരിക്കും ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിലേക്ക് ഇപ്പോൾ എത്തിച്ചേരുകയും ചെയ്തത്. അതെ സിജു, കാരണം ഇത് ഈ സംഭവം ഉണ്ടായ ഉടൻ തന്നെ കളക്ടർ ഈ വിഷയത്തിൽ ഇടപെട്ടിരുന്നു. ജില്ലാ ഭരണകൂടം ഇടപെട്ടിരുന്നു. എത്രയും പെട്ടെന്ന് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്താനായി ഫോർട്ട് കൊച്ചി സബ് കളക്ടറെ ചുമതലപ്പെടുത്തുകയും ചെയ്തിരുന്നു. എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് സമർപ്പിക്കണം എന്നുള്ളതായിരുന്നു സബ് കളക്ടർക്ക് നൽകിയ നിർദ്ദേശം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഫോർട്ട് കൊച്ചി സബ് കളക്ടർ KM Meera ഈ പാതാളം റെഗുലേറ്റർ കം ബ്രിഡ്ജ് ആ ഭാഗത്ത് ഒക്കെ എത്തി വിശദമായ പരിശോധന നടത്തിയത്. ഇനി കർഷകരും പരിസ്ഥിതി പ്രവർത്തകരുമായൊക്കെ ചർച്ച നടത്തും എന്ന് അറിയിച്ചിട്ടുണ്ട്. വളരെ ഗൗരവമായി തന്നെയാണ് ഇതിനെ കാണുന്നത്.
കാണുന്നത്? ഈ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങൾ എന്തൊക്കെയാണ്? അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്താണ്? എന്താണ് യഥാർത്ഥത്തിൽ മത്സ്യക്കുരുതിക്ക് കാരണമായത് എന്നത് അത് കണ്ടെത്തുന്നതിന് തന്നെയാണ് മുൻഗണന നൽകുന്നത്. ഇതുമായി ബന്ധപ്പെട്ടാണ് ഇന്നിപ്പോൾ ഈ റെഗുലേറ്റർ കം ബ്രിഡ്ജിൽ എത്തി പരിശോധന നടത്തിയത്. വളരെ പെട്ടെന്ന് തന്നെ 2 ദിവസത്തിനകം തന്നെ ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് കളക്ടർക്ക് സമർപ്പിക്കും എന്നാണ് ഫോർട്ട് കൊച്ചി സബ്. ശരി, ഉമേഷാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. പെരിയാറ്റിൽ മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയ സംഭവത്തിൽ സബ് കളക്ടറുടെ അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇതിനിടെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഓഫീസിന് മുന്നിലേക്ക് CPM ന്റെ പ്രതിഷേധ പരിപാടികൾ ഇപ്പോൾ നടക്കുകയാണ്. വിവരങ്ങളാണ് ഉമേഷ് കൊച്ചിയിൽ നൽകിയത്.